അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ പരിപാടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നാണക്കേട് എന്നൊരു സംഭവം ഇല്ലെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. എന്തും ചെയ്യും ഞാൻ, വെറും 30 രൂപയിൽ തുടങ്ങുന്ന ബിസിനസ്. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഞെട്ടലുണ്ടാവും, 30 രൂപയ്ക്ക് ബിസിനസ്സോ? സത്യമാണ്, 30 രൂപയുടെ പ്രോഡക്റ്റ്, അതായത് 30 രൂപയ്ക്ക് MRP ഇട്ട് വിൽക്കുന്ന ഒരു പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റിന്റെ സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനുമാനിക്കാൻ കഴിയാത്ത അത്രയും സെയിലാണ്. അതും ഒരു ഡെസ്റ്റിനേഷനിലാണ് ആ സെയിൽ എന്നോർത്തോണം. കാരണം മറ്റൊന്നുമല്ല, ആ ഒരു പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ വാങ്ങാതിരിക്കാൻ ആർക്കും കഴിയില്ല. ഏതാണ്ട് 90% ആളുകളുടെ മുമ്പിലും ആ പ്രോഡക്റ്റ് എത്തിക്കഴിഞ്ഞാൽ അവർ ഒരു പീസെങ്കിലും വാങ്ങിയിരിക്കും. ഈ ഒരു പീസ് എന്നുള്ളത് ഏറ്റവും ചെറിയൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ സെലക്ഷൻ ആണ്, സെലക്ട് ചെയ്ത് പല ഐറ്റംസ് വാങ്ങും. ആ ഐറ്റംസ് എല്ലാം കൂടെ ഒരു സാധാരണഗതിയിൽ ഒരാള് ആ ഒരു സംഭവം വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഒരു 3, 4, 5 പീസ് എങ്കിലും വാങ്ങിക്കും. 5 പീസ് മീൻസ് 150 രൂപ. ഇങ്ങനെ ഒരു ദിവസം ഒരു 100 കസ്റ്റമറെങ്കിലും മിനിമം ടു മിനിമം കിട്ടുന്ന ഒരു കച്ചവടം. അടിപൊളി സംഭവമാണ്, പറയുമ്പോൾ വളരെ എളുപ്പമാണ്. പക്ഷെ മുന്നോട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും, അയ്യേ ഇതോ ഞാനോ ഞങ്ങൾ ചെയ്യാനോ, എന്റെ പൊന്ന് സഹോദരന്മാരെ ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ പറ്റും. ഞങ്ങളൊക്കെ മാർക്കറ്റിൽ പോകുമ്പോൾ, ആദ്യമായിട്ടൊക്കെ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് ഞാനൊക്കെ യുറേക്ക ഫോർബ്സിന്റെ വാക്വം ക്ലീനറും തോളത്ത് തൂക്കിക്കൊണ്ടാണ് പൊക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇതുമായിട്ട് രാവിലെ നിരന്തരം വീടുകൾ കയറി ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് തെറികൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്, പിടിച്ചു തള്ളിയിട്ടുണ്ട് ആളുകൾ. അതിനുശേഷമാണ്, അതൊക്കെ സഹിച്ചതിന് ശേഷമാണ് മാർക്കറ്റിംഗ് എന്താണെന്ന് പഠിച്ചത് പോലും. അപ്പോൾ നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഇത് ചെയ്യില്ല, ഞാൻ അത് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരുപാട് പണം ഉണ്ടായിരിക്കണം, നമ്മൾ ഒന്നും ചെയ്യണ്ട, ആ പണം ഇട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ പറയാൻ പോകുന്ന ബിസിനസ് അടിപൊളി ബിസിനസ്സാണ്. നിങ്ങൾക്ക് കേട്ട് കഴിയുമ്പോൾ മനസ്സിലാകും ഈ ബിസിനസ് കുഴപ്പമില്ല, പക്ഷെ ഞാൻ ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ, നല്ല ബിസിനസ്സാണ് കേട്ടോ, നല്ല ലാഭമുള്ള ബിസിനസ്സാണ് കേട്ടോ, ഇങ്ങനെയൊക്കെ തോന്നുന്ന ഒരു ബിസിനസ്. നമസ്കാരം, ബിസിനസ് ഐഡിയസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നൽപ്പം രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ കോട്ടയം സൈഡിലുള്ള ആളുകളാണെങ്കിൽ, ഇല്ലെങ്കിൽ ഇങ്ങോട്ട് ഉള്ള തെക്കോട്ട് ഉള്ള ആളുകളാണെങ്കിൽ, കിഴക്കോട്ടുള്ള ആളുകളാണെങ്കിൽ, ഏറ്റുമാനൊരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരിക്കാം. ഏറ്റുമാനൊരു അമ്പലത്തിൽ പോകുന്ന വ്യക്തികളിൽ 3/4 ഒരു ഷോപ്പിൽ കയറാതെ പോകില്ല. അതായത് പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഒരു തട്ടിൽ, ഒരു റേഡി എന്ന് പറയും ഹിന്ദിയിൽ, ഒരു തട്ടിൽ, ഒരു സൈക്കിൾ റിക്ഷയുടെ തട്ടില് ചെടികൾ വിൽക്കുന്നുണ്ട്. ചെടികൾ എന്ന് പറഞ്ഞാൽ മുളപ്പിച്ച സ്വല്പം പ്രായമായ ചെടികൾ വിൽക്കുന്നുണ്ട്. ചെടികൾ മാത്രമല്ല, ഔഷധ സസ്യങ്ങൾ, അങ്ങനെ കുറെ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. പലതിനും പല റേറ്റാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഞങ്ങൾ വാങ്ങിയത് ഒന്ന് മുല്ല വാങ്ങി, കൂടാതെ പിച്ചി വാങ്ങി, പിന്നെ എന്തൊക്കെയോ ഒരു 3-4 ഐറ്റംസ്. എന്റെ വൈഫ് ഈ ചെടിയുടെ കാര്യത്തിൽ വലിയ താല്പര്യമാണ്, അപ്പോൾ അതുകൊണ്ട് ഏതാണ്ടൊക്കെ കുറെ ഐറ്റംസ് വാങ്ങി. എനിക്ക് ഏതാണ്ട് 300 രൂപയുടെ അടുത്ത് അവിടെയായി. എപ്പോൾ പോയാലും ഈ ഒരു എമൗണ്ട് എനിക്ക് അതിനു വേണ്ടിയുള്ളതാണ്, ഞാൻ മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഈ ചെടികളൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ അതുപോലെ പരിപാലിക്കുന്നുണ്ട്, അത് വേറൊരു കാര്യം. അപ്പോൾ ആ ഒരു ബിസിനസ് ഞാൻ കഴിഞ്ഞ തവണ, എല്ലാത്തിനും മുമ്പത്തെ തവണ പോയപ്പോൾ അവിടെ വിൽക്കുന്ന ആളുമായിട്ട് സംസാരിച്ചു, തമിഴാണ്. അവരോട് സംസാരിച്ചു, ഞാൻ ചോദിച്ചു ഇത് തീർന്നു പോയാൽ എന്ത് ചെയ്യും? സർ ബൾക്കായിട്ട് വന്ന് കിടപ്പുണ്ട് സർ എന്ന് പറഞ്ഞു. അവർ അവിടെ എവിടെയോ കൊണ്ടിട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ ചോദിച്ചു ഇത് ഉണങ്ങിപ്പോയാലോ? ഉണങ്ങി പോകത്തില്ല സർ, 7 ദിവസം വരെ ഇത് പറിച്ചു കഴിഞ്ഞാൽ 7 ദിവസം വരെ ഇതേ രീതിയിൽ നിൽക്കും. അതിന് എനിക്ക് തോന്നുന്നു വെള്ളമൊക്കെ തളിച്ച് വെക്കുകയായിരിക്കും ചെയ്യുന്നത്. എനിവേ, അതിനുള്ള ടെക്നിക്കുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഈ 30 രൂപയ്ക്ക് വിൽക്കുന്ന സാധനം നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് കിട്ടും? അത് അയാൾ പറഞ്ഞില്ല, അത് പറയുകയുമില്ല. കാരണം അവരുടെ ട്രേഡ് സീക്രട്ട് ആണ്. സർ ഒരു 2-3 രൂപ കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഞാൻ അതിനുശേഷം വീണ്ടും തിരക്കി. അപ്പോൾ ഈ 30 രൂപയ്ക്ക് നമുക്ക് തരുന്ന സാധനം ഏതാണ്ട് ഒരു 7 to 8 രൂപയ്ക്കാണ് കിട്ടുന്നത്. ദെൻ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. എങ്ങനെ പോയാലും 13 രൂപയ്ക്കുള്ളിൽ ഇത് അയാളുടെ അടുത്ത് എത്തും. പിന്നെ അത് സ്റ്റോറേജ് ചെയ്യണം, അതിനെ പരിപാലിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെ വന്നാലും 15 രൂപയ്ക്കുള്ളിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ്, നെറ്റ് 15 രൂപ ലാഭമിട്ടാണ് അദ്ദേഹം വിൽക്കുന്നത്. നേരെ ഡബിള് അങ്ങനെയാണ് വിൽക്കുന്നത്. ഈ പ്രോഡക്റ്റിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഒരു ദിവസം 100 പേരെങ്കിലും വാങ്ങിക്കും. 100 പേര് ഒരു പ്രോഡക്റ്റ് വാങ്ങിയാൽ എത്രയായി? 3000 രൂപയായി. 3000 രൂപയിൽ അദ്ദേഹത്തിന്റെ ലാഭം 1500 രൂപ. ഓക്കെ, അവിടെ തറവാടക ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചുമില്ല, കാണാം, തീർച്ചയായിട്ടും കാണണം. ഓക്കെ, ആ തറവാടകയും കൂടെ കൂട്ടിയാൽ പോലും അദ്ദേഹത്തിന് 1000 രൂപ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഈ 100 പേര് 3 പ്രോഡക്റ്റ് എങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാം കഴിച്ച് പുള്ളിക്കൊരു 3000-4000 രൂപ പെർ ഡേ പ്രോഫിറ്റ് കിട്ടും.
ഇതിൻ്റെ കച്ചവടം എന്ന് പറയുന്നത് ആകെ കുറച്ച് മണിക്കൂറുകളെ ഉള്ളൂ. രാവിലെ ഒരു 6 മണി തൊട്ട് ഒരു 11 മണി വരെ, അതായത് ഉച്ചസീവേലി കഴിയുന്നത് വരെ. അതിനുശേഷം മേ ബി വൈകുന്നേരം ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല, വൈകുന്നേരവും സെയിൽ കാണാം. ഇതൊക്കെയാണ് ഈ ടൈമിംഗ് ഇതിൻ്റെ. എന്തുകൊണ്ടും അടിപൊളി ബിസിനസ്സാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഫോട്ടോ എടുത്തിട്ടില്ല, അറിഞ്ഞുകൊണ്ട് എടുക്കാഞ്ഞതാണ്. അതുകൂടാതെ അങ്ങനെ ഒരു പബ്ലിസിറ്റി കൊടുത്തു ആ പാവത്തിനെ ചതിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. അദ്ദേഹത്തിന്റെ ബിസിനസ് നടക്കട്ടെ, വൃത്തിയായിട്ട് നടക്കട്ടെ, ഭംഗിയായിട്ട് നടക്കട്ടെ, നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ എല്ലാവരും ഈ ഉന്തുവണ്ടിയും തള്ളിക്കൊണ്ട് അങ്ങോട്ട് ചെല്ലരുത്. അല്ലാതെ മറ്റുള്ള സ്ഥലങ്ങളിൽ ആളുകൾ കൂടുന്ന സ്ഥലങ്ങൾ എവിടെ കൊണ്ടുവച്ചാലും ചെലവാകുന്ന ഒരു പ്രോഡക്റ്റ്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചു, നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. എവിടെയെങ്കിലും മാർക്കറ്റിലെ ചെടികൾ ഇട്ട് വിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും അവിടെ പോകും, നിങ്ങളൊന്ന് നോക്കി നിൽക്കും. പണമുണ്ടെങ്കിൽ ഒരെണ്ണമെങ്കിലും വാങ്ങും. ഇനി അത് വീട്ടിൽ ചെടി വളർത്തുന്ന ശീലമുള്ളവരാണെങ്കിലും അല്ലെങ്കിലും. അപ്പോൾ അതാണ് സൈക്കോളജി. ഈ സൈക്കോളജി ഇമോഷനെ വിറ്റ് ക്യാഷ് ആക്കുകയാണ് അവിടെ ചെയ്യുന്നത്. എല്ലാ സാധനവും ഉണ്ട്, നെല്ലിയുണ്ട്, നെല്ലിയുണ്ട്, പതിമുണ്ട്, കറ്റാർവാഴയുണ്ട്, മുല്ലയുണ്ട്, പിച്ചിയുണ്ട്, ജമന്തിയുണ്ട്, പിന്നെ നമ്മളുടെ ക്യാൻസറിന് വേണ്ടി നല്ലതാണെന്ന് പറയുന്ന ആ സാധനം, അതിന് ലക്ഷ്മി തരുവുണ്ട്, ഇങ്ങനെ കുറെ അധികം. പിന്നെ കുറച്ച് ചെടികളും ഉണ്ട്, മറ്റേ പെട്ടെന്ന് പൂക്കുന്ന കുറ്റി ആയിട്ട് നിൽക്കുന്ന ബുഷായിട്ട് നിൽക്കുന്ന ചെടികളുമുണ്ട്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് കണക്ഷൻസ് ഉണ്ടെങ്കിൽ അവിടെ ട്രൈ ചെയ്ത് നോക്കാം. കാരണം നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു പരിപാടി അല്ല ഇത്. ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ, ഇത് മുളപ്പിച്ച് ചെടിയാക്കി എടുക്കുന്നത് കഷ്ടപ്പെടാൻ തയ്യാറുള്ളവർക്ക് പറ്റും, അല്ലാത്തവർക്ക്. ഇവിടുത്തെ നഴ്സറികളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ നമ്മളെ കൊല്ലും. കാരണം ഉണ്ടല്ലോ, 5 രൂപയ്ക്ക് കൊടുക്കുന്ന സാധനം നമ്മൾ എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും 10 രൂപയാക്കും, 15 രൂപയാക്കും. കാരണം അവർക്ക് കച്ചവടം ഇല്ലാതിരിക്കുന്നുണ്ടാ. ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളം പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഏതാണ്ട് ചേർത്തലയ്ക്ക് മുമ്പ് ഒരു കടയിൽ കയറി ഒരു വലിയ ബോർഡൊക്കെ കണ്ടു, എന്തോ മണ്ണുത്തി മണ്ണുത്തി എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കയറി കയറി അബദ്ധമായി പോയി. കയറിയിട്ട് അവിടെ നിന്ന് ഒരേ ഒരു ഐറ്റമേ ഞാൻ വാങ്ങിയുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, നമ്മൾ കാറ് കൊണ്ടിട്ടിട്ട് കയറി ചെല്ലുന്നവർക്ക് അറിയാം, നടന്ന് ചെല്ലുന്നവന് ഒരു റേറ്റ്, കാറിൽ ചെല്ലുന്നവന് മറ്റൊരു റേറ്റ്, ബൈക്കിൽ ചെല്ലുന്നവന് മറ്റൊരു റേറ്റ്. ഇതാണ് അവിടുത്തെ സ്ഥിതി. ആദ്യത്തെ പ്രൊഡക്റ്റിൽ തന്നെ എന്താണ് ഞാൻ വാങ്ങിച്ചത്? ഓറഞ്ച്. ഓറഞ്ചിന്റെ ഒരു തൈയാണ് വാങ്ങിച്ചത്. ആ ഓറഞ്ച് വലുതാകുമോ അതിൽ ഓറഞ്ച് ഉണ്ടാകുമോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ വാങ്ങിച്ചു. അപ്പോൾ അവർ പറഞ്ഞ റേറ്റും വാങ്ങിച്ച റേറ്റും വളരെ കൂടുതലായതുകൊണ്ട് വേറെ പ്രോഡക്റ്റിന് വേണ്ടി ഞങ്ങൾ നിന്നില്ല. കാരണം ഞാൻ നിന്നേനെ, പക്ഷെ എൻ്റെ വൈഫ് പറഞ്ഞു വേണ്ട, ഇവിടുന്ന് വാങ്ങിക്കുന്നത് ശരിയാകില്ല, ഇത്രയും പൈസ കൊടുത്താൽ നമുക്ക് അവിടെ മറ്റുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് കിട്ടും എന്ന് പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ വാങ്ങിയില്ല. അപ്പോൾ ഇതാണ് അവസരത്തിനൊത്ത് നമ്മളുടെ കഴുത്തറക്കുന്ന നഴ്സറികൾ ഒരുപാടുണ്ട് കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ പരിപാടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നാണക്കേട് എന്നൊരു സംഭവം ഇല്ലെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. എന്തും ചെയ്യും ഞാൻ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി എന്തും ചെയ്യും എന്ന് കരുതുന്ന ആളുകൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കും. നന്ദി, നമസ്കാരം.